ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ കുറച്ച് കളികളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇന്നലെ തന്നെ മുളക് പുരട്ടി വെച്ചതാണ് കേട്ടോ. ഞാൻ 1.5 കിലോ ചിക്കൻ ഒക്കെ കഴുകിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഞാൻ ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതിന് ശേഷം ഇന്നിപ്പോൾ ദാ ഞാൻ എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് വറക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. വറുത്തിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അമ്മ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ വ്യത്യസ്തമായി ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അമ്മ ചെയ്യുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ മൂടി വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. തലേദിവസം തന്നെ ഇത് പുരട്ടി വയ്ക്കുമ്പോൾ നന്നായിട്ട് പിടിക്കും ചെയ്യും. പിന്നെ തൈര് ഒഴിക്കണം. തൈര് എന്തായാലും മറക്കാണ്ട് ഒഴിക്കണം കേട്ടോ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും ചെയ്യും. അപ്പോൾ ഞാനിനി റൈസ് ഉണ്ടാക്കാനും സബോള വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല നൈസാക്കിയിട്ട് 1.5 സബോള ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നന്നായി അപ്പുറത്ത് ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളും സച്ചാരനും ഒക്കെ അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ 1.5 കിലോ ചിക്കൻ വറുത്ത് വെച്ചാൽ വെക്കാൻ ബിരിയാണി ഉണ്ടാക്കാറാകുമ്പോഴേക്ക്, ചിക്കൻ കറി റെഡിയാക്കാറാകുമ്പോഴേക്ക് അത് 1 കിലോനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിക്കൻ, അപ്പം ഞാൻ സബോള നന്നായിട്ട് വറുത്തെടുത്തു. വറുത്തെടുത്തതിന് ശേഷം കാഷ്നട്ട് ഇട്ട് കൊടുത്തു. കാഷ്നട്ട് ഒന്നിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് വറവ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരു ചെറുതായിട്ട് കളറ് മാറുമ്പോൾ തന്നെ നമുക്ക് ഉണക്കമുന്തിരിയും കൂടി അതിനൊപ്പം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് കോരിയെടുക്കാം. അതാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കാഷ്നട്ടും സബോളയൊക്കെ ആണെങ്കിലും അത് നന്നായിട്ട് മുരിയാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ഒരു കയ്പ്പായിരിക്കും. ഒന്നിങ്ങനെ മൂപ്പ് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കയ്പ്പ് വരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ കാഷ്നട്ട് ആണെങ്കിലും ഒന്ന് കൂടുതൽ മുരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. ചിലപ്പോൾ കരിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കൂടുതൽ മുരിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെറിയൊരു കയ്പ്പ് എന്നാലും വരും. അപ്പോൾ നമ്മളൊരു ഗോൾഡൻ കളറാണ്. ഈ കളർ കണ്ട, ഈ കളറാകുമ്പോഴേക്കത് മാറ്റിയെടുക്കുക. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇനി കരിയേണ്ടെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാതും കോരിയെടുക്കുകയാണ്. പിന്നെ ഞാൻ റൈസും ഇതിൽ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. കുക്കറിലാണ് ഞാൻ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് ഞാൻ 2-3 കറുവപ്പട്ട, 6-7 ഏലക്കായ, 2-4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ചോറ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലാണ് ചോറ് വേവിച്ചെടുക്കുന്നത്. അമ്മ ചെയ്യുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് ഞാൻ അതാണ്. എനിക്ക് കൂടുതൽ എളുപ്പം ഇതാണ്. പിന്നെ ചോറ് ഊറ്റിയെടുക്കുകയാണ് അമ്മ അവിടെ ചെയ്യാറ്. പിന്നെ അതിന് വലിയ പാത്രം വേണം ചോറ് അതിൽ വേവിച്ച് ഊറ്റിയെടുക്കാനൊക്കെ. ഇനി 1 സബോളയുടെ 1/4 ഭാഗം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സബോള കുറച്ച് സബോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ല കൊത്തിയരിഞ്ഞിട്ടുള്ള സബോള കേട്ടോ അത്. അപ്പോൾ അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്ന് ഒരു പച്ചക്കുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അമ്മ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ഇതാണ് ഞാൻ ചെയ്യണത്. വലിയ പാത്രമൊക്കെ വേണം നമുക്ക് ചോറ് അരി വേവിച്ചെടുക്കണമെങ്കിൽ. പിന്നെ അത് ഊറ്റിയെടുക്കണം, വാർത്ത് വയ്ക്കണം. അതൊക്കെ ഇത്തിരി പാടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. 2 ട്രിപ്പായിട്ടാണ് ഞാനത് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് ചോറ്. ഞാനിവിടെ ചെറിയ കുക്കറാണ്, അതുകൊണ്ട് 2 ട്രിപ്പായിട്ട്. പിന്നെ 2 ഗ്ലാസ് അരി കുതിർത്തിയിട്ടൊന്നുമില്ല, 2 ഗ്ലാസ് അരി കഴുകിയതിന് ശേഷം വെള്ളം വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബസ്മതി റൈസാണ്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ ആദ്യം ഭയങ്കര ടൈറ്റായിട്ട് തോന്നും. പിന്നെ അതിങ്ങനെ നല്ല ലൂസായിട്ട് മുരിഞ്ഞ പോലെ ഇരിക്കും. അപ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. വലിയ കുക്കറിലൊക്കെ വെക്കുമ്പോൾ എന്താണെന്ന് അറിയാം. വലിയ കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. 4 ഗ്ലാസ് അരി വലിയ കുക്കറിൽ വയ്ക്കാം. പക്ഷേ കുക്കറിൽ വയ്ക്കുമ്പോൾ അടിഭാഗം ചിലപ്പോൾ ഇത്തിരി വേവ് കൂടി പോവും.
അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കുറേശ്ശെ രണ്ട് ഗ്ലാസ് ഇട്ടിട്ട് ചെറിയ കുക്കറിൽ കുക്കറ് ചെറുതിൽ രണ്ട് ഗ്ലാസ് അരിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടര ഗ്ലാസ് ഇടാൻ പറ്റുന്ന പാത്രം ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൂടുതലും ചെയ്യാറ്. മസാല ഇങ്ങനെ മാറ്റിക്കും, ഒരു പ്രാവശ്യം വേവിച്ച് ഒരു പാത്രത്തേക്ക് മാറ്റും, രണ്ടാമത്തെ പ്രാവശ്യം വേവിച്ച് ഒന്നും കൂടിയും പറ്റും. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ല കേട്ടാ. കുക്കറിൽ ഇതായി കിട്ടുമല്ലോ. നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ വേവ് നോക്കണം, പിന്നെ അത് ഊറ്റിയെടുക്കണം അല്ലെങ്കിൽ പിന്നെ വാർത്തെടുക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. കലൊക്കെ ഉണ്ട്, കലയില്ല എന്നല്ല, അതിൽ വാർത്തെടുക്കുമ്പോൾ അതിൻ്റെ വേവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ആകതായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെച്ചിരിക്കുന്നത്. രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വിസിൽ അടിച്ച വശം നമ്മളത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് അതിൻ്റെ വിസിൽ മാറിക്കഴിഞ്ഞാൽ തുറന്ന് നോക്കിയാൽ നല്ല പാകമായിട്ട് വരും. ചൂട്ടോടക്കനെ തന്നെ നമ്മൾ തുറന്നിട്ട് ഒന്ന് എടുത്തു നോക്കുമ്പോൾ ചെറുതായിട്ട് കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും. പക്ഷേ അത് ചൂടാറി കഴിഞ്ഞാൽ നല്ല കഴിഞ്ഞാൽ നന്നായി ഉലർന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ വറുത്തിണ്ടായിരുന്നല്ലോ, അതിൽ ഇങ്ങനെ മുരിഞ്ഞ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഇഞ്ചിയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അരിച്ച് മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് സബോള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല ഇതിപ്പോൾ ഞങ്ങൾക്ക് മസാല ഇത്തിരി കുറവായതുകൊണ്ട് ഇത് പാകത്തിനാണ്. മസാല ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഒന്നര സബോള രണ്ട് സബോളയോടും കൂടുതൽ എടുക്കാം. ഞങ്ങൾക്ക് കുറച്ച് മസാല ഉള്ളതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ചോറിൽ ഇങ്ങനെ പരണ്ട് കിടക്കാനുള്ള മസാല, അതുകൊണ്ടാണ് മൂന്ന് സബോള എടുത്തിരിക്കുന്നത്. അങ്ങനെ അത് നമുക്ക് നന്നായിട്ട് സബോള വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ സബോളയൊക്കെ ഇതാ പാകത്തിന് കുറച്ചങ്ങോട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇത്തിരി കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടര ഉണ്ട വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു പത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊക്കെ ഇത്തിരി മണം കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുത്തിരുന്നത്. നിങ്ങളാകുമ്പോൾ നല്ല മണമുള്ള വെളുത്തുള്ളിക്കാണെന്ന് വെച്ചാൽ ഒരു ഉണ്ട വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അതൊന്ന് മൂപ്പൊക്കെ ആയി വന്നതിന് ശേഷം ഞാൻ രണ്ട് മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, എന്നിട്ട് അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക തക്കാളി. അപ്പോൾ ചോറ് ഒരു വിസിലടിച്ചപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഇപ്പോൾ കട്ട പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇടുമ്പോൾ ഒരു കട്ടയാവുന്നുണ്ട്. പക്ഷേ ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ല ഉലർന്ന് തന്നെ കിട്ടും കേട്ടോ. വേവൊക്കെ കണ്ട അധികം വേവ് കൂടിയിട്ടൊന്നുമില്ല, പാകത്തിന് വേവായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനേ എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓരോരുത്തരുടെ എളുപ്പം പോലെ അവർ ചെയ്യാം. തക്കാളിയൊക്കെ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വഴറ്റി ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എൻ്റെ അമ്മയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടിരിക്കുന്നത്. അതേപോലെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗരം മസാലപ്പൊടി മസാലകളും മസാലപ്പൊടികളെല്ലാതും ഇങ്ങനെ വഴണ്ട് കഴിഞ്ഞ് നന്നായി വഴണ്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിയനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് ഇളക്കി അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പുളിയില്ലാത്ത തൈരാണെങ്കിൽ മൂന്ന് ടേബിൾ, പുളിയുള്ളതാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വറുത്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുക. അതിൽ ഒന്നര കിലോ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒരു കിലോനായിട്ട് മാറിയിട്ടുണ്ട്. അച്ഛനും മക്കളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു കിലോനായിട്ടുണ്ട് അത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കനും മേലൊക്കെ മസാല നന്നായി ആക്കിയെടുക്കുക. എന്നിട്ട് തീ കുറച്ചതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ അടുപ്പിലിങ്ങനെ വെക്കുക. നന്നായി തീ കുറച്ച് വയ്ക്കുക. അപ്പം ചിക്കനും മേലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് ഞാൻ തീ കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് അടുത്ത ട്രിപ്പ് ആവും വേണമല്ലോ, ചോറ് അടുത്ത ട്രിപ്പ് ആവും വേണമല്ലോ. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. ഇത്തിരി സ്പീഡിൽ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുക. കുറേ പാത്രങ്ങൾ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി വയ്ക്കുകയാണ്.
കഴുകി വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ പറഞ്ഞു, താഴെ ബേസ്മെൻറ്റിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു, അമ്മ അത് നോക്കിയാൽ ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ കളിക്കുന്നുണ്ട്, അമ്മ ഇതൊന്ന് വീഡിയോ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ഗ്ലാസ്സുകൾ ഇങ്ങനെ മേലക്ക് മേലക്ക് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസങ്ങളായി ഇത് കളിച്ചു തുടങ്ങിയിട്ട് അവർ, ഇന്നിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട്, അപ്പോൾ ഒരു വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ സ്പീഡിലാണ് കേട്ടോ കാണിച്ചു പോകുന്നത്. ഭാഗ്യത്തിന് അവർക്ക് വീഴാണ്ട് വെക്കാൻ പറ്റി. ലാസ്റ്റ് ആയപ്പോഴേക്കൊന്ന് വീണു കേട്ടോ. ലാസ്റ്റ് ഇവരെ വെച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ വീണത്, പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, അതിന് മുന്നേ തന്നെ വീണു. അപ്പോൾ ഒരു സന്തോഷപ്രകടനം കാണിച്ചത്, അപ്പോഴേക്കും അത് വീണു. ഇപ്പോൾ പിന്നെ ഋഷി ഇത് തട്ടി ഇട്ടു കേട്ടോ. കുട്ടികളിലെ ഓരോ കളികൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. ഫോട്ടോ എടുത്തില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ചിക്കൻ കുറച്ച് സമയമൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. നന്നായി മസാല ഒക്കെ പിടിച്ചത്. അപ്പൊ കുറച്ച് മസാല ഞാൻ മാറ്റി വെക്കുക. ഈ പാത്രത്തിൽ തന്നെയാട്ടാ ഞാൻ ദമ്മിട്ടിട്ടാണ് ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പൊ കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ദമ്മിടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ചങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കുക. പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ നേരത്തെ വേവിച്ച് വെച്ച ചോറിൻ്റെ രണ്ട് ട്രിപ്പും ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ ചോറിൽ നിന്ന് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട ആ ചോറ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അത് കട്ടയില്ലാത്ത ചോറായിട്ടുണ്ട് എന്നുള്ളത്. ഒരു കട്ടയൊന്നുമില്ല, ഉലർന്നിട്ട് നന്നായി ഉലർന്നിട്ട് തന്നെയാണ് ചോറ് കിടക്കുന്നത് കേട്ടോ. അത് കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ അത് ശരിയാവും. അത് ആദ്യം കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ സാധാരണ നമ്മൾ ദം ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് എസൻസും കുറച്ച് മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട്. അമ്മ പണ്ടൊക്കെ കളറ് ചേർക്കുന്നതാണ് കണ്ടെടുക്കുന്നത്, ഞാൻ മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി എസൻസ് ഒഴിക്കേണ്ട, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നില്ല. മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സബോള ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടി ഉണ്ടല്ലോ, അതിന് കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ ഇതിലിട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ബാക്കി കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചോറ് ഞാൻ വേറെ പാത്രത്തിലും ഇട്ടെടുക്കുന്നുണ്ട്. ഇവിടെ രണ്ട് കുഞ്ഞിവാവകളുണ്ട്. ഇഷാനിക്കുട്ടിക്ക് തീരെ എരിവ് പാടില്ല. സച്ചരനാണെങ്കിൽ ഇങ്ങനെ ദം ചെയ്ത ബിരിയാണിയോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ സെപ്പറേറ്റ് എന്നും ഉണ്ടാക്കി വയ്ക്കുകയാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സച്ചരന് ഇഷ്ടമാണ്, ഇഷാനിക്ക് എരിവ് തീരെ പറ്റില്ല. അപ്പോൾ ഇഷാനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് വേറെ പാത്രത്തിൽ ഞാൻ കുറച്ചിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചിക്കനും, നേരത്തെ ചിക്കൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സച്ചരന് വേണ്ടിയിട്ടാണ് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇഷാനിക്കുട്ടിക്ക് അങ്ങനെ ചിക്കനോടൊന്നും വലിയ താല്പര്യമില്ല. ചിക്കനും ബീഫ് അങ്ങനത്തെ സാധനങ്ങളോടും താല്പര്യമില്ല അവൾക്ക്. അപ്പോൾ ബാക്കി രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഇട്ട് കൊടുത്ത് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് മൂടിയിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രം വെച്ച് മൂടി കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ദം ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് അവിടെ സച്ചേറിൻ്റെ ചോറും പിന്നെ ചിക്കൻ കറി അവിടെ ഇരിക്കുന്നത് കാണുന്നില്ല കേട്ടോ. ചിക്കൻ കറിയും കൂടി ഞാൻ റെഡി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്തോളോട്ടാ. എന്നാലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക്.